കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആപ്പും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഈ ആപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് ഒരുപാട് കയറിയിട്ടുണ്ടാവും, അത് കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഇപ്പം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ചില സമയത്ത് നമ്മൾ ഒരേ നമ്പർ തന്നെ നമ്മുടെ ഫോണിൽ പല പേരിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ തപ്പുന്ന സമയത്ത് വേറൊരു കോണ്ടാക്ട്, പുതിയൊരു കോണ്ടാക്ട് സേവ് ചെയ്യുന്ന സമയത്ത് ഫോൺ മെമ്മറി ഫുൾ, കോണ്ടാക്ട് മെമ്മറി ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് വേറെ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതിന് അങ്ങനത്തെ പ്രശ്നം അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് അറിയുള്ളൂ. അപ്പോൾ ചില സമയത്ത് നമുക്ക് പല കോണ്ടാക്ട്സും പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റാറില്ല, കോണ്ടാക്ട് ഫുൾ ആയതുകൊണ്ട്. ഇപ്പം നമ്മുടെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുള്ള, അതായത് ഒന്നിലധികം വട്ടം ഒരേ നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്തി അത് മാത്രം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കിഡിലൻ ആപ്പിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വളരെ സിമ്പിളാണ്, ബാക്കി കാര്യങ്ങൾ ഈ വീഡിയോ കൊണ്ട് മനസ്സിലാക്കുക. നമ്മുടെ ഫോണിൽ നമ്മൾ ഒന്നിലധികം പ്രാവശ്യം ഒരേ നമ്പർ തന്നെ പല പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടെത്തി അത് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ മെമ്മറിയിൽ ഇത്തരം കോണ്ടാക്ട്സിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ആപ്പിനെയാണ് പരിചയപ്പെടുത്താൻ പോണത്. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ആപ്പിൻ്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് എന്നാണ്. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തുക. ഇവിടെ നമുക്ക് കാണാം കുറേ കോണ്ടാക്ട്സ്, നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ആണെന്ന് തോന്നുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് അങ്ങനെ തപ്പിയെടുക്കാൻ മടിയാണ് ഷോർട്ട് കട്ട് കൂടെ ഈ ആപ്പിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണെങ്കിൽ, സെറ്റിങ്സിൻ്റെ കാണാം. നമ്മൾ സാധാ മൂന്ന് ഡോട്ടാണ്, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ടൂൾ കിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നെയിം പ്ലസ് ഫോൺ ഓർ ഇമെയിൽ മാച്ച്, അതായത് പേരും ഫോൺ നമ്പറും ഒരേപോലെ ആയിട്ട് പല പ്രാവശ്യം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടോ, നെയിമും പിന്നെ ഫോൺ മാത്രമാണോ ഉള്ളത്, നെയിമും ഇമെയിലും മാത്രമാണോ. അതുപോലെ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോണത് സെയിം നമ്പർ ഇൻ മൾട്ടിപ്പിൾ നെയിംസ് എന്നുള്ളതാണ്. അതായത് ഒരേ നമ്പർ തന്നെ പല പേരുകളിലായിട്ട് നമ്മുടെ ഫോണിൽ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തപ്പിയെടുത്ത് ആ കോണ്ടാക്ട്സിൽ നമ്മൾ ഒന്ന് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനൊരു ഓപ്ഷനിലേക്കാണ് നിങ്ങൾ സെയിം നമ്പർ ഇൻ മൾട്ടിപ്പിൾ നെയിംസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലൂ ആയിട്ടുള്ള ഒരു മാർക്ക് വന്നിട്ടുണ്ടാവും, അപ്ലൈ പ്രസ് ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്കാനിങ് ഫോർ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ആണ് കാണുന്നത്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് അതെല്ലാം ഇപ്പോൾ സ്കാൻ ചെയ്യുകയാണ്. നമ്മുടെ ഓരോ കോണ്ടാക്ട്സ്, ഈച്ച് ആൻഡ് എവറി കോണ്ടാക്ട്സ് ഈ ഒരു ആപ്പ് ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഏതൊക്കെയാണ് വന്നതെന്ന് നമുക്ക് കാണിച്ചു തരും. നിങ്ങളുടെ ഫോണിൽ കുറച്ച് കോണ്ടാക്ട്സ് മാത്രമേ ഉള്ളെങ്കിൽ പെട്ടെന്ന് സ്കാനിങ് കഴിയും. ഇപ്പോൾ നമ്മുടെ ഫോണിൽ എത്ര കോണ്ടാക്ട്സ് ഉണ്ടോ അതിനനുസരിച്ച് സ്കാനിങ്ങിൻ്റെ സ്പീഡ് വ്യത്യാസം വരും. കാരണം ഓരോ കോണ്ടാക്ട്സും ഇതിലിങ്ങനെ സ്കാൻ ചെയ്ത് വരുന്നുണ്ട്. സ്കാനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സ്കാനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെയൊരു സ്ക്രീനിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഏതൊക്കെ കോണ്ടാക്ട്സ് ആണ് നമ്മളിപ്പം ചെയ്തിട്ടുള്ളത്, വീണ്ടും വീണ്ടും അടിച്ചിട്ടുള്ളതെന്ന് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണോ അതിൻ്റെ നേരെ നമുക്ക് ടിക്ക് വന്നിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ തന്നെ ഈ ഒരു ആപ്പിൻ്റെ സഹായത്തോടെ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തു നിന്ന് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഏതെങ്കിലും ഒരു നമ്പർ ബാലൻസ് വയ്ക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, ടിക്കെല്ലാം കറക്റ്റാണ് വന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഈ കോണ്ടാക്ട്സ് ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മേലെ നമുക്ക് ഡിലീറ്റിൻ്റെ മാർക്കുണ്ട്, ഡിലീറ്റ് പ്രസ് ചെയ്യാം. ഇപ്പോൾ കൺഫർമേഷൻ ചോദിക്കും, കൺഫേം ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. യെസ്, ഇപ്പോൾ ഡിലീറ്റിംഗ് യുണീക് കോണ്ടാക്ട്സ്. ഇതേപോലെ ഇപ്പോൾ 34 കോണ്ടാക്ട്സ് ആണ് റിപ്പീറ്റ് വന്നിട്ടുള്ളത്. 34 എണ്ണമാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഓക്കെ കൊടുത്തിട്ടുള്ളത്. അത്രയും കോണ്ടാക്ട്സ് ഇപ്പം ഡിലീറ്റ് ആവുകയാണ്. നേരത്തെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ തന്നെ ഓരോ കോണ്ടാക്ട്സും ഈച്ച് ആൻഡ് എവറി കോണ്ടാക്ട്സ് 1 by 1 ആയിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ നമ്പർ ആയിരിക്കും, ചിലപ്പോൾ നമ്മളിൽ ഇതേപോലെ തന്നെ കുറേ നമ്പേഴ്സ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എൻട്രി ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ ആപ്പിൻ്റെ സഹായത്തോടെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ നല്ലൊരു ആപ്പാണ്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഇതൊരു കുഞ്ഞ് ആപ്പാണ്, വളരെ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കോണ്ടാക്ട്സ് പെട്ടെന്ന് നമ്മുടെ എഫേർട്ടൊന്നും ഇല്ലാതെ ഈ ആപ്പ് പെട്ടെന്ന് നമ്മുടെ കയ്യിലെടുത്ത് തരുമ്പോൾ മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും നമ്മുടെ ഫോണിൽ വെക്കേണ്ട ഒരു ആപ്പ് അല്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് കണ്ടെത്തുക, അത് ഡിലീറ്റ് ചെയ്ത് കളയുക, പിന്നെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് വെക്കണം എന്നില്ല, നമുക്ക് ആപ്പിനെ ഡിലീറ്റ് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ ആവശ്യം വരുമ്പോൾ ഒരു 3 മാസം 6 മാസം ഒക്കെ കൂടുന്ന സമയത്ത് ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി, അതിന് വേണ്ടിയിട്ട് എടുത്താൽ മതി. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ 1-2 കോണ്ടാക്ട്സ് ആയിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് വന്നത്, ചിലപ്പോൾ കുറേ കോണ്ടാക്ട്സ് ഉണ്ടാവും. ഈച്ച് ആൻഡ് എവറി കോണ്ടാക്ട്സ് ഇത് ഇങ്ങനെ സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് കണ്ടെത്തുന്നത്. അപ്പം വളരെ നല്ലൊരു ആപ്പാണ്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല അറിവുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ.